നമസ്കാരം വാളുകൊണ്ട് മാത്രമല്ല നാക്കുകൊണ്ടും കൊലപ്പെടുത്താമെന്ന ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ തെളിയിച്ചെന്ന് സോഷ്യൽ മീഡിയ കണ്ണൂർ എ ഡി എം നവീൻ മാബുവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയതിന് പിന്നാലെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യക്കെതിരെ സൈബറെടുത്ത വിമർശനം ശക്തമായി എന്നാൽ സോഷ്യൽ മീഡിയയിൽ നിറയുന്ന വ്യക്തിയായ പി പി ദിവ്യ ഇനിയും പ്രതികരിച്ചിട്ടില്ല യാത്രയേപ്പ് യോഗത്തിൽ തന്നെ വേണമായിരുന്നു ഇത്തരത്തിലുള്ള ആക്ഷേപമെന്നും നിങ്ങൾ ക്ഷണിക്കാതെ അവിടെ ചെന്ന് എന്തെല്ലാമാണ് പറഞ്ഞതെന്നും പി പി ദിവ്യയുടെ ഫേസ്ബുക്ക് പേജുകളിൽ കമൻറ്റുകളിലൂടെ ആളുകൾ ചോദിക്കുന്നു അതിനിടെ മറ്റൊരു ശ്രദ്ധേയമായ കമൻറ്റും ചർച്ചകളിൽ എത്തി വാളുകൊണ്ട് മാത്രമല്ല നാക്കുകൊണ്ടും കൊലപ്പെടുത്താമെന്ന് തെളിയിച്ചു ഇതായിരുന്നു ആ കമൻ്റ് പ്രകാശ് കുമാറാണ് നിർണായകമായ ചർച്ചയ്ക്ക് വഴിയൊരുക്കി പോസ്റ്റിറ്റത് ടി പി ചന്ദ്രശേഖരന്റെ കൊലപാതകത്തോട് നവീൻ ബാബുവിൻ്റെ മരണത്തെയും കൂട്ടി വായിക്കുകയാണ് ഈ പോസ്റ്റ് ഇതിനൊപ്പമാണ് ദിവിക്കെതിരായ മറ്റ് കമൻറ്റുകൾ സത്യസന്ധനായ ഒരു ഉദ്യോഗസ്ഥനെ മരണത്തിലേക്ക് തള്ളിവിട്ടപ്പോൾ സന്തോഷമായില്ലേ അതും ക്ഷണിക്കപ്പെടാത്ത ഒരു സദസ്സിലേക്ക് വന്നിട്ട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എന്നാൽ ഇന്ത്യ മഹാരാജ്യത്തിന് പ്രസിഡന്റ് അല്ല ഒരുത്തനെ കൊലപ്പെടുത്തിയപ്പോൾ സമാധാനമായോ ഇങ്ങനെ പോകുന്നു കമൻ്റുകൾ സൈബർ സഖാക്കൾ പോലും ദിവ്യെ അനുകൂലിച്ച് സജീവമായി രംഗത്തെത്തിയിട്ടില്ല നവീൻ ബാബുവിൻ്റെ ഉറച്ച ഇടതുപക്ഷ കുടുംബമാണ് അതുകൊണ്ടുതന്നെ സി പി എമ്മും പ്രതികരിക്കാതെ കരുതലിലാണ് സത്യസന്ധനായ ഉദ്യോഗസ്ഥനാണ് നവീൻ ബാബുവെന്ന് പത്തനംതിട്ടയിലെ സി പി എം നേതാക്കളും പ്രതികരിച്ചു കഴിഞ്ഞു ആന്തൂരിലെ സാജൻ എന്ന പ്രവാസി വ്യവസായിയുടെ ആത്മഹത്യ കണ്ണൂരിൽ സി പി എമ്മിന് വലിയ തിരിച്ചടിയായിരുന്നു സി പി എം അനുഭാവിയായ ആന്തൂർ സാജനെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടത് സി പി എമ്മിലെ ചില കേന്ദ്രങ്ങളായിരുന്നു അതിനുശേഷം കരുതലോടെ സി പി എം നേതാക്കൾ എല്ലാ മേഖലയിലും ഇടപെടൽ നടത്തണമെന്ന നിർദ്ദേശം പാർട്ടി നൽകിയിരുന്നതിൻ്റെ പരസ്യമായ ലംഘനമാണ് നടന്നത് സി പി എം കുടുംബത്തിൽ നിന്നുള്ള നവീൻ ബാബുവിൻ്റെ ആത്മഹത്യ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് വീണ്ടും കേരളം നീങ്ങുമ്പോഴാണ് സംഭവിക്കുന്നത് വയനാട്ടിലെയും ചേലക്കരയിലെയും പത്തനംതിട്ടയിലെയും ഉപതെരഞ്ഞെടുപ്പുകളിലെ ആത്മഹത്യയും സി പി എമ്മിന് പ്രതിരോധിക്കേണ്ടി വരും നവീൻ ബാബുവിനെ കണ്ണൂർ പള്ളിക്കുന്നിലുള്ള ക്വാർട്ടേഴ്സിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു നവീനെതിരെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഴിമതി ആരോപണം ഉന്നയിച്ചതിന് പിന്നാലെയാണ് സംഭവം നടന്നത് കണ്ണൂരിൽ നിന്ന് സ്ഥലമാറ്റം ലഭിച്ച സ്വദേശമായ പത്തനംതിട്ടയിൽ അടുത്ത ദിവസം ജോലിയിൽ പ്രവേശിക്കേണ്ടതായിരുന്നു കണ്ണൂർ കളക്ടറേറ്റിൽ നടന്ന യാത്രയപ്പ് ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ എടിയുമിനെ രൂക്ഷമായി വിമർശിച്ചിരുന്നു ഇതിന്റെ വീഡിയോ ദൃശ്യങ്ങളും മാധ്യമങ്ങളിൽ ഇപ്പോൾ വന്നു കഴിഞ്ഞു പരിധിവിട്ട നിലയിലായിരുന്നു നിക്ഷേപം അഴിമതി ഉണ്ടെങ്കിൽ അത് വിജിലൻസിനെ ബോധ്യപ്പെടുത്താമായിരുന്നു അത് ചെയ്യാതെ പൊതുജന മധ്യത്തിൽ കണ്ണൂരിൽ നിന്നും സ്ഥലം മാറി എ പരിഹസിക്കുകയായിരുന്നു ദിവ്യ യാത്രയ്പ്പ് യോഗത്തിനു ശേഷം ഔദ്യോഗിക വാഹനത്തിൽ താമസ സ്ഥലത്തേക്ക് തിരിച്ച എ ഡിയും വഴിയിൽ വണ്ടി നിർത്താൻ ആവശ്യപ്പെട്ട് ഇറങ്ങിയെന്നാണ് ഡ്രൈവർ പറഞ്ഞത് ഇന്ന് പുലർച്ചെ പത്തനംതിട്ടയിൽ എത്തേണ്ട നവീൻ ബാബുവിനെ കാത്ത ബന്ധുക്കൾ ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുന്നുണ്ടായിരുന്നു ട്രെയിൻ എത്തിയിട്ടും നവീൻ ബാബു ഇറങ്ങാത്തതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് മലിച്ച നിലയിൽ അദ്ദേഹത്തെ വീട്ടിൽ കണ്ടെത്തിയത് ഇത് വീട് അധിക്ഷേപത്തിൽ മലന്നുണ്ട് എ ഡി എം നവീൻ ബാബു ജീവനൊടുക്കിയതിന് പിന്നാലെ പ്രതികരണവുമായി കുടുംബവും രംഗത്തെത്തി ഞങ്ങളുടേത് പാർട്ടി കുടുംബമാണ് സി പി എം അനുകൂല സംഘടനയായ കെ ജി ഒ എയിലെ അംഗമാണവൻ ട്രാൻസ്ഫർ ചോദിച്ചു വാങ്ങിയതാണ് ഞാനും കൂടി ഇടപെട്ടിട്ടാണ് നാട്ടിലേക്ക് ട്രാൻസ്ഫർ റെഡിയാക്കിയതെന്നും അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾ പറഞ്ഞു സി പി എം മുൻ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്ന നവീൻ ബാബുവിൻ്റെ അമ്മാവൻ ഈ പാർട്ടി സമ്മേളനത്തിലാണ് സ്ഥാനമൊഴിഞ്ഞത് നവീൻ ബാബു കൈക്കൂലിക്കാരനല്ലെന്നും അമ്മാവൻ മാധ്യമങ്ങളോട് പറഞ്ഞു അഞ്ച് പൈസ ജീവിതത്തിൽ ആരുടെ കയ്യിൽ നിന്നും വാങ്ങിച്ചിട്ടില്ല പ്രൊമോഷന് പിന്നാലെ കാസർകോട്ടാണ് പോസ്റ്റിംഗ് ലഭിച്ചത് നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്താണ് കണ്ണൂരിലെത്തിയത് ഇലക്ഷൻ കഴിഞ്ഞ് മറ്റെല്ലാവർക്കും ട്രാൻസ്ഫർ ലഭിച്ചിട്ടും അവന് വിട്ട് അവനെ വിട്ടില്ല നല്ലൊരു ഓഫീസറാണെന്ന് പറഞ്ഞ് അവിടെ നിർത്തിയിരിക്കുകയായിരുന്നു രണ്ടര കൊല്ലമായി അവൻ അവിടെയായിരുന്നു വില്ലേജ് ഓഫീസറായി മുകളിലേക്ക് വന്നയാളാണ് ഒരു സമ്മർദ്ദത്തിന് വഴങ്ങുന്ന ആളല്ല ചെയ്തു കൊടുക്കാൻ കഴിയുന്ന കാര്യമെങ്കിൽ കൃത്യമായി ചെയ്തു കൊടുക്കും ജീവിതത്തിൽ ഇതുവരെ അഴിമതി നടത്തിയിട്ടില്ല ഇപ്പോൾ അഴിമതിക്കാരനായി ചിത്രീകരിക്കുന്നത് വേറെ എന്തോ കാര്യത്തിലാണ് അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയാനില്ലെന്നും അമ്മാവൻ മാധ്യമങ്ങളോട് പറഞ്ഞു ട്രെയിനിൽ വരുമെന്ന് ഇന്നലെ പറഞ്ഞത് ചെങ്ങന്നൂരിൽ റെയിൽവേ സ്റ്റേഷനിൽ വണ്ടിയും കൊണ്ട് മോളും മക്കളും പോയതാണ് വണ്ടിയില്ലെന്ന് മനസ്സിലായതോടെ മോളിനെ വിളിച്ചൊടുവിൽ കളക്ടർ ഇടപെട്ട് പരിശോധിച്ചപ്പോഴാണ് ഫോൺ ലൊക്കേഷൻ കണ്ണൂർ തന്നെയാണെന്ന് മനസ്സിലായതെന്നും അമ്മാവൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചു